ദേവിക എന്ത് ചിന്തിച്ച് നിൽക്കുവാ? ഒന്നുമില്ല ചേച്ചി. ഇന്നിവിടെ നടന്ന ബഹളമൊക്കെ ഓർത്തിട്ട് പേടിച്ച് നിൽക്കുവാണല്ലേ. ഞാൻ ആലോചിക്കാറുണ്ട്, നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെയാവും പ്രതികരിക്കാന്ന്. വിട്ടുകൊടുക്കില്ല. അമ്മ ഒന്ന് പറഞ്ഞാൽ പത്ത് അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ കേസ് കൊടുക്കും, അതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും. നീ ഇങ്ങനെ എല്ലാം സഹിച്ച് ആരോടും വഴക്കിന് പോവാതെ ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു. അല്ല, ഒരു കണക്കിന് നീ ചെയ്യുന്നതാ കുറച്ചൊക്കെ ശരി. ഇതൊക്കെ സഹിക്കാൻ സാധിക്കുന്നത് ഭാവിയിൽ പല ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കും. മുരളിയേട്ടൻ ആന്റിയോട് ആ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നീട് ഭാർഗവി ആന്റി മാപ്പ് പറയാൻ ചെന്നത് കൂടുതൽ പ്രശ്നമായി. മുരളി കൃത്യമായിട്ട് തന്നെ പ്രതികരിച്ചത്. അമ്മയുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒരാള് ഇത്രയെങ്കിലും പറയണമായിരുന്നു. ഞാൻ നന്നായിന്നേ പറയൂ, പക്ഷെ ഇന്നല്ലെങ്കിലും നാളെ അമ്മ നിങ്ങളെ അംഗീകരിക്കും, അതുറപ്പാ. ആ ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. സ്നേഹത്തിന്റെ വില അറിയില്ല അമ്മയ്ക്ക്. കാരണം അമ്മ സ്നേഹത്തിലല്ല സന്തോഷം കണ്ടിട്ടുള്ളത്, അമ്മയുടെ ഇഷ്ടങ്ങൾ സാധിച്ചിട്ടാ. സ്നേഹിക്കുന്ന മനസ്സുകൾ അമ്മയുടെ ഇഷ്ടത്തിന് വിലങ്ങു തടയാണെങ്കിൽ അമ്മ ആ സ്നേഹം മുറിച്ചു മാറ്റും. എനിക്കറിയാതെ. പക്ഷേ നിങ്ങളോട് ഇതുവരെ സാധിച്ചിട്ടില്ല. സമ്മതിക്കരുത്, വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത സ്നേഹമാണ് നിങ്ങളുടേതെന്ന് കാണിച്ചു കൊടുക്കണം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എനിക്ക് മീരയെ കണ്ട് ചില കാര്യങ്ങൾ പറയണം. അതൊക്കെ നന്ദൻ തീരുമാനിക്കട്ടെ. അല്ല, അവൻ മുരളിയെ കാണാൻ പറ്റി വന്നില്ലേ? ഇല്ല. ഓ, അപ്പൊ അവൻ വരുന്നത് നോക്കി നിൽക്കുവാണല്ലേ. ശരി, നടക്കട്ടെ. നന്ദാ, അത് വേണോ? ദേവിക മീരയെ കാണാൻ പോണോ? ഒരു വട്ടമല്ല, പല വട്ടം ആലോചിക്കണം. എനിക്കത് അത്ര താല്പര്യമില്ല. ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു. ദേവിക്ക് മീരെ കണ്ടാക്കൊള്ളാന്നുണ്ട്. ഒന്ന് നോക്കിയാ അത് നല്ലതാ. പക്ഷേ അവര് തമ്മിൽ കാണുമ്പോ എന്തൊക്കെ പറയുമെന്നുള്ളത് പ്രധാനമാ. അങ്ങനെയാണെങ്കിൽ അവര് തമ്മിൽ സംസാരിക്കുമ്പോ നീ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അബദ്ധമൊന്നും ദേവികയുടെ നാവിന്ന് വീണു പോകരുത്. അത് നേര. ആരോഗ്യം ക്രമേണ വീണ്ടും കിട്ടിത്തുടങ്ങുന്ന സാഹചര്യ. ഇനി എല്ലാം തെളിഞ്ഞ് ശാന്തമാവണം. അത് കഴിഞ്ഞ് നന്ദന്റെയും ദേവികയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം പറയണം. ഇതിനിടയിലൊരു കൂടിക്കാഴ്ചയും സംഭാഷണമൊക്കെ വളരെ ആലോചിച്ചു വേണം. ഞാൻ വെറുതെ ഒന്ന് ചോദിക്ക, ദേവികയും മീരയും തമ്മിൽ കാണുമ്പോ മീര ചോദിക്ക നന്ദൻ എനിക്ക് വിട്ടുതരുമെന്ന്. ദേവിക എന്തു പറയും? ഹോസ്പിറ്റലിലെ ആ ഒരു അന്തരീക്ഷത്തിൽ മീരയുടെ അവസ്ഥയെ പേടിച്ചിട്ട് ദേവിക ശരിയെന്ന് പറഞ്ഞാ എന്തു ചെയ്യും? നിങ്ങൾ പറയുന്നത് ശരിയാ. ഒരു ഞാനുമേ കളിയാ സംഭവിക്കാൻ പോകുന്നേ.